മലയാളം റസ്ലിംഗ് ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് നമ്മൾ നോക്കുന്ന അപ്ഡേറ്റ് WWE ഓണറും ചെയർമാനുമായ വിൻസ് മക്മാൻ എതിരെ WWE തന്നെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ വിൻസ് മക്മാൻ എതിരെ WWE ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു ഇൻവെസ്റ്റിഗേഷൻ അനൗൺസ് ചെയ്യാനുള്ള കാരണം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ റെസ്ലിംഗ് സംബന്ധമായ വാർത്തകൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തുകൊണ്ടും ഷെയർ ചെയ്തുകൊണ്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊണ്ടും സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. WWE ചെയർമാനും ഓണറുമായ വിൻസ് മക്മാൻ എതിരെ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് WWE തന്നെയാണ്. WWE മറ്റ് ബോർഡ് അംഗങ്ങളാണ് ഇപ്പോൾ വിൻസ് മക്മാൻ എതിരെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് വിൻസ് മക്മാൻ എന്ന ചെയർമാനെതിരെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇത്തരമൊരു അന്വേഷണം ആരംഭിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചും കൃത്യമായ കാരണങ്ങൾ ആ ഒരു റിപ്പോർട്ടിൽ കൊടുക്കുന്നുണ്ട്. വിൻസ് മക്മാനും മുൻപ് WWE ഉണ്ടായിരുന്ന ഒരു ഫീമെയിൽ റെസ്ലറും തമ്മിലുള്ള ഒരു ബന്ധത്തിന് പുറമെ വിൻസ് മക്മാൻ ആ ഒരു ഫീമെയിൽ റെസ്ലറിന് $3 million ആണ് നൽകിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് വിൻസ് മക്മാൻ അത്തരത്തിലുള്ള ഒരു വലിയൊരു തുക ആ ഒരു ഫീമെയിൽ റെസ്ലറിന് കൊടുത്തത്, എന്ത് തരത്തിലുള്ള ബന്ധമാണ് ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ളത് എന്നുള്ളതും കൃത്യമായി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചിട്ടുള്ളത്. അതിന് പുറമെ മറ്റ് കാരണങ്ങൾ ഉണ്ടോ എന്നുള്ളതും ആ ഒരു ഇൻവെസ്റ്റിഗേഷനിലൂടെ WWE കണ്ടെത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു റിപ്പോർട്ടിൽ വളരെ കൃത്യമായി കൊടുത്തിട്ടുള്ളത്. WWE ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അതായത് വിൻസ് മക്മാൻ കഴിഞ്ഞാൽ വിൻസ് മക്മാന് താഴേക്കിടയിൽ നിൽക്കുന്ന ഒഫീഷ്യൽസാണ് ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിൻസ് മക്മാനെതിരെ അവർ എന്തെങ്കിലുമൊക്കെ ഒരു തെളിവുകൾ കണ്ടെത്തുകയാണെങ്കിൽ വിൻസ് മക്മാൻ്റെ WWE ചെയർമാൻ പൊസിഷന് അത് നല്ല രീതിയിൽ ബാധിക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളുമുണ്ട്. വിൻസ് മക്മാനും ആ ഒരു ഫീമെയിൽ റെസ്ലറും തമ്മിലുള്ള എന്ത് തരത്തിലുള്ള ബന്ധമാണ് WWE പുറത്ത് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് അവർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത്. എന്തായാലും അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരും ദിവസങ്ങളിൽ കിട്ടും എന്ന് തന്നെ കരുതാം. ഒരു റെസ്ലിംഗ് ആരാധകനും ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ഒരു അപ്ഡേറ്റാണ് വിൻസെൻ്റ് കെനഡി മക്മാൻ എന്ന നമ്മുടെ സ്വന്തം മക്മാനെ സംബന്ധിച്ച് നമുക്ക് രാവിലെ തന്നെ അറിയാൻ സാധിച്ചത്. എന്തായാലും വിൻസ് മക്മാനെതിരെ ഈ ഒരു റിപ്പോർട്ടിനെ സംബന്ധിച്ച് കുറേയധികം അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഏത് ഫീമെയിൽ റെസ്ലറാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് കുറേയധികം ഫീമെയിൽ റെസ്ലേഴ്സിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു റെസ്ലറുടെ പേരും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. എന്തായാലും വിൻസ് മക്മാനെതിരെ WWE അന്വേഷണം നടത്തുകയാണ്. അന്വേഷണത്തിൽ വിൻസ് മക്മാൻ കുറ്റക്കാരനാണെന്ന് കണ്ടുപിടിച്ചാൽ വിൻസ് മക്മാനെതിരെ നടപടി ഉണ്ടായിരിക്കാനുള്ള എല്ലാവിധ സാധ്യതയും ഇപ്പോൾ തള്ളിക്കളയാൻ സാധിക്കില്ല. എന്തായാലും ഇത്തരമൊരു അപ്ഡേറ്റാണ് വിൻസ് മക്മാനെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വിൻസ് മക്മാൻ്റെ WWE ഭാവിയും ഇപ്പോൾ അവതാളത്തിൽ എന്ന് തന്നെ പറയേണ്ടി വരും. വിൻസ് മക്മാൻ്റെ ഈ ഒരു അപ്ഡേറ്റിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.